അന്തരിച്ച CPM നേതാവ് സൈമൺ ബ്രിട്ടോയുടെ ഓർമ്മകളുമായി മഹാരാജാസിൽ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ. SFI എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലാണ് മഹാരാജാസും പരിസരവും വീണ്ടും സൈമൺ ബ്രിട്ടോയുടെ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോയത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ പുരോഗമന രാഷ്ട്രീയത്തിന് ഏറ്റവും അധികം വേരോട്ടമുണ്ടായ 80കളിലായിരുന്നു ശിഖാവോ ബ്രിട്ടോ SFIയുടെ നേതൃനിരയിലേക്ക് എത്തിയത്. 64 കൊല്ലം നീണ്ട യാത്രയ്ക്കൊടുവിൽ പൊടുന്നനെ വിടവാങ്ങിയ നേതാവിന്റെ ഓർമ്മകളിലേക്ക് മഹാരാജാസിന്റെ മടക്കം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ സംഭവ ബഹുലമായ അധ്യായത്തിന് തിരശീല വീണ് 7ാം ദിനം മഹാരാജാസിന്റെ പരിസരത്തേക്ക് സൈമൺ ബ്രിട്ടോ വീണ്ടും എത്തി. പ്രതിരോധങ്ങളിൽ ചേർത്തുപിടിച്ച, തെറ്റുകൾ ശാസിച്ചു തിരുത്തിയ നേതാവിന് മരണമില്ലെന്ന് അവരൊന്നിച്ചു പറഞ്ഞു. കത്തിമുനയുടെ മുന്നിലും തോറ്റുകൊടുക്കാത്ത നിശ്ചയദാർഢ്യം. അനുസ്മരണ സന്ദേശങ്ങൾ ഓരോന്നും വിദ്യാർത്ഥി നേതാക്കൾക്ക് നാളേക്ക് കരുതി വെക്കാനുള്ള പാഠങ്ങളായി. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പൊരുതി വീഴുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പോരാളിയുടെ ധീരത, ഈ ഇച്ഛാശക്തിയാണ് സൈമൺ ബ്രിട്ടോയെ 64 വയസ്സ് വരെ ജീവിപ്പിച്ചത്. സൈമൺ ബ്രിട്ടോയുടെ സഹയാത്രികനായ അഭിമന്യുവിന്റെ കലാലയത്തിൽ തന്നെ അനുസ്മരണ പരിപാടി നടന്നതും യാദൃച്ഛികമായി. അഭിമന്യുവിന്റെ വഴിയെ സൈമൺ ബ്രിട്ടോയും അടങ്ങുമ്പോൾ വീണ്ടും ഉറക്കെ അവർ പറയുന്നു. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.